നമസ്കാരം. അഫ്ഗാനിസ്ഥാനും അതുകൂടാതെ തന്നെ അതിൻ്റെ ഒപ്പം വാർത്തകളിൽ നിറഞ്ഞ നമ്മുടെ വിസ്മയ താലിബാനും ഒക്കെ ആയിരുന്നല്ലോ കുറേ ദിവസം കൊണ്ട് ഇവിടെ വലിയ ചർച്ചാ വിഷയമായി മാറിയിരുന്നത്. താലിബാൻ അഫ്ഗാൻ കീഴടക്കുന്ന സമയത്ത്, അതായത് അതിനു മുമ്പ് അമേരിക്ക അവരുടെ പട്ടാളക്കാരെ അഫ്ഗാനിൽ നിന്നും മടങ്ങാൻ പറഞ്ഞു. അവരുടെ പ്രസിഡൻ്റ് ജോ ബൈഡനാണ് പറഞ്ഞത്. അങ്ങനെ അവർ ഓരോരുത്തരായിട്ട് മടങ്ങുന്ന സമയം ആ തക്കം നോക്കി താലിബാൻ അവരുടെ ഒരു തേരോട്ടം അല്ലെങ്കിൽ അക്രമ തേരോട്ടം നടത്തി അഫ്ഗാൻ്റെ ഭരണം പിടിച്ചെടുക്കുന്നു. അങ്ങനെ താലിബാൻ ഇവിടെയുള്ള ചിലർക്കൊക്കെ വിസ്മയമാവുന്നു. അപ്പോഴും സമത്വ സുന്ദര മത രാജ്യമാണ് വരാൻ പോകുന്നത് എന്നറിഞ്ഞിട്ട് പോലും അവിടെ താലിബാൻ്റെ കീഴിൽ ജീവിക്കാൻ ഭയന്ന് കിട്ടിയതെല്ലാം വാരിയെടുത്ത് അമേരിക്കയുടെ വിമാനത്തിലും വിമാനത്തിൻ്റെ ചിറകിനടിയിലും ടയറിനടിയിലുമൊക്കെ നൂണ്ടു നുഴഞ്ഞ് കയറി എങ്ങനെങ്കിലുമൊക്കെ ആ രാജ്യത്തു നിന്ന് രക്ഷപ്പെടാൻ പോകുന്നവരെ നമ്മൾ പല ചാനലുകളിലും വാർത്താ പത്രത്തിലുമൊക്കെ നമ്മൾ കണ്ടു. പറന്നുയരുന്ന വിമാനത്തിൻ്റെ ചിറകിനടിയിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന മനുഷ്യരെയും നമ്മൾ കണ്ടു. ഇങ്ങനെ കുറേ പേരെ യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ ആയിട്ട് അഭയാർത്ഥി ക്യാമ്പിൽ ഇപ്പോഴുമുണ്ട്. ഇപ്പോൾ വരുന്ന മറ്റൊരു വിസ്മയ വാർത്ത, തീർച്ചയായിട്ടും വിസ്മയ വാർത്ത എന്ന് തന്നെ പറയണം, അമേരിക്കയിലെ ക്യാമ്പിൽ 3000-ഓളം വനിതകളുണ്ട്. അഫ്ഗാൻ സ്ത്രീകൾ അവിടെ അഭയാർത്ഥികളായിട്ട് കഴിയുന്നുണ്ട്, ഏകദേശം 3000-ഓളം. ഇപ്പോൾ വരുന്ന വിസ്മയ വാർത്ത എന്തെന്നല്ലേ, ഇതിൽ 2000-ഓളം സ്ത്രീകൾ ഗർഭിണികളാണ് എന്നതാണ് വിസ്മയ വാർത്ത. സാധാരണ ഒരു മനുഷ്യൻ ഈ ജീവൻ വാരിപ്പിടിച്ചുകൊണ്ട് കിട്ടിയതെല്ലാം എടുത്ത് ജീവനും കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെട്ടു പോകുമ്പോൾ ഇതിനൊക്കെ എവിടെ സമയമെന്ന് ചിലതൊക്കെ ചിന്തിച്ചേക്കാം, അതവിടെ നിൽക്കട്ടെ. ഇതൊക്കെ ചില പ്രോപ്പഗണ്ടയുടെ ചില അജണ്ടയുടെ ഭാഗമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ജിഹാദ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇവിടെ നമ്മൾ പറയുമ്പോൾ മയക്കുമരുന്ന് ജിഹാദ്, ലവ് ജിഹാദ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഗർഭ ജിഹാദാണോ അമേരിക്കയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നത്. പലപ്പോഴും ഇതിനു മുമ്പ് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, പല സ്ഥലങ്ങളിലും ഇതേപോലെ തന്നെ പ്രശ്നങ്ങൾ ആഭ്യന്തര കലാപം ഉണ്ടാകുന്നു. സിറിയയിലുണ്ടായി, ഇറാഖിലുണ്ടായി, അങ്ങനെ പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്നു. അവിടുന്ന് അഭയാർത്ഥികൾ ചിതറി ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും പോകുന്നു. അവർക്ക് അഭയം കൊടുത്ത് എടുത്ത് അവർ പതുക്കെ വേരൂന്നി വളരുന്നു. കുറച്ച് അംഗസംഖ്യയൊക്കെ ആയിക്കഴിയുമ്പോൾ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നു. സ്വീഡൻ, ഡെൻമാർക്ക് പോലുള്ള രാജ്യങ്ങളൊക്കെ എത്ര സമാധാനത്തോടെ കഴിഞ്ഞ രാജ്യങ്ങളായിരുന്നു, അവിടെ നിന്നൊക്കെ ബോംബ് സ്ഫോടനങ്ങളുടെ കഥകളൊക്കെ നമ്മൾ ഈ അടുത്ത കാലത്ത് കേട്ടു. ഇതാ ഇപ്പോൾ അമേരിക്കയിലെ ഇനി വരാൻ പോകുന്ന അവസ്ഥ നോക്കൂ. അവിടെ പോയി ഈ സ്ത്രീകൾ നാളെ പൂർണ്ണ ഗർഭം ധരിച്ചതിന് ശേഷം അവിടെ കുട്ടികൾക്ക് ജന്മം കൊടുക്കുന്നു. അവർ അവിടെയാണ് ജനിച്ച് വീഴാൻ പോകുന്നത്. കാലക്രമേണ ഒരുപക്ഷെ അവർക്ക് അവിടുത്തെ പൗരത്വം ലഭിച്ചേക്കാം. പിന്നീട് അവിടുത്തുകാരായിട്ട് വളരുന്ന അവർ ഓരോ പ്രവിശ്യ ഓരോ പ്രദേശമായിട്ട് പതുക്കെ കൈയടക്കി അവിടുത്തെ നിയമവ്യവസ്ഥയിൽ അല്ലെങ്കിൽ അവിടുത്തെ ഭരണത്തിൽ പോലും കൈകാളുന്ന രീതിയിലേക്ക് ഭാവിയിൽ വന്നേക്കാം. ഇതേപോലെ ഒരു സംഗതിയാണ് ഇപ്പോൾ UKയിൽ ലണ്ടനിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ചില ഏരികളൊക്കെ അവരുടെ കയ്യിലാണ്. അപ്പോൾ ഇത് ഒരു ആഗോള ജിഹാദിൻ്റെ ഭാഗമായിട്ട് തന്നെ നടക്കുന്നതല്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് 3000 സ്ത്രീകൾ അഭയാർത്ഥികളായിട്ട് പോയപ്പോൾ അതിൽ 2000 പേരും ഗർഭിണികളായി? ഏതാണ് സാഹചര്യം എന്ന് ഓർക്കുക. അതിനിടയിലും അവർക്ക് ഇതിനൊക്കെ സമയം കിട്ടി എന്നതാണ് വളരെ വിചിത്രമായിട്ടുള്ള കാര്യം. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് യഥാർത്ഥത്തിൽ അഭയാർത്ഥികളായിട്ട് പോകേണ്ടവരായിരിക്കില്ല കയറിപ്പോയത്. അങ്ങനെ അവർ നേരത്തെ തന്നെ ഇതൊക്കെ മുൻകൂട്ടി തന്നെ പ്ലാൻ ചെയ്തു. ഇങ്ങനെയൊരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ ഇങ്ങനെയുള്ളവരായിരിക്കണം പോവേണ്ടത്, അവിടെ ചെന്നിട്ട് കുട്ടികൾക്ക് ജന്മം കൊടുക്കണം ഇന്നൊക്കെ എന്നൊക്കെയുള്ള വ്യക്തമായിട്ടുള്ള അജണ്ടയുടെ ഭാഗമായിട്ട് പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് തന്നെ മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥ അനുസരിച്ച് തന്നെയാവാം ഇതുവരെ കാര്യങ്ങൾ നടന്നിരിക്കുക. മുൻപ് ഇത്തരക്കാർക്കൊക്കെ ഇരവാദം മുഴക്കുകയും അതുപോലുള്ള ഫോട്ടോഷൂട്ടൊക്കെ നടത്തി ആളുകളെ പറ്റിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ ഇത്തരക്കാരുടെ ചെയ്തികളെല്ലാം സംശയത്തിൻ്റെ മുനയിലൂടെയാണ് ആൾക്കാർ കാണുന്നത്. ഇപ്പോൾ ഇതും ഒരു മറ്റൊരു വിസ്മയമല്ലേ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അതിന് തെറ്റു പറയാനാവില്ല. കാരണം 3000 പേർക്ക് അഭയം കൊടുക്കുന്നു, 3000 സ്ത്രീകൾക്ക്, അഫ്ഗാൻ സ്ത്രീകൾക്ക് അഭയം കൊടുക്കുന്നു, അതിൽ 2000 പേരും ഗർഭിണികളാണ്. എന്താ അല്ലേ? അപ്പോൾ താലിബാൻ ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.